ഇന്ത്യയുമായുള്ള നയതന്ത്ര ഇടപാടുകളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ സൂചനകൾ നൽകി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദർ രംഗത്ത്. ബ്രസൽസിൽ നടന്ന ആണവോർജ ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷം ലണ്ടനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വച്ചാണ് ഇന്ത്യയുമായുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതായി ഇഷാഖ് ദർ വെളിപ്പെടുത്തിയത്. ഇന്ത്യയുമായുള്ള വ്യാപാരബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് പാകിസ്ഥാൻ വ്യാപാര സമൂഹത്തിനിടയിലും മുറവിളി ഉയരുന്നുണ്ട്. 2019 ഓഗസ്റ്റ് മുതൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പാകിസ്ഥാൻ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇത് പുനഃസ്ഥാപിക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം. കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയെ ഇത് കാര്യമായി ബാധിച്ചു. പുതിയ നിക്ഷേപങ്ങൾ കുറഞ്ഞതിന് പിന്നാലെ വിദേശ കടങ്ങൾ തിരിച്ചടയ്ക്കാനും പാകിസ്ഥാന് സാധിക്കുന്നില്ല. ഇതിനു പിന്നാലെയാണ് ഇന്ത്യയുമായി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നത്. പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചിരുന്നു. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുരോഗതി ഉണ്ടാകുമെന്ന സൂചന നൽകിയിരുന്നു. അതേസമയം ഇന്ത്യയുമായി അനുരഞ്ജനത്തിന് ഒരുങ്ങുന്നതിന് മുൻപ് പാകിസ്ഥാൻ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ പാകിസ്ഥാൻ തങ്ങളുടെ ഉന്നത നയതന്ത്രജ്ഞനെ തിരിച്ചു വിളിക്കുകയും വ്യാപാരം അവസാനിപ്പിക്കുകയുമായിരുന്നു. അതിനിടെ തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രീതിയാണ് പാകിസ്ഥാനുള്ളതെന്ന ആരോപണം ആവർത്തിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ ഒരു വ്യവസായമെന്ന പോലെയാണ് തീവ്രവാദത്തെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നതെന്ന് പറഞ്ഞ മന്ത്രി തീവ്രവാദികളെ അവഗണിക്കുന്നതല്ല ഇന്ത്യയുടെ നിലപാടെന്നും വ്യക്തമാക്കി. ഈ പ്രശ്നത്തിൽ നിന്നും ഇന്ത്യ പിന്മാറില്ല, അദ്ദേഹം വ്യക്തമാക്കി. ഏതൊരു രാജ്യവും സുസ്ഥിരമായ ഒരു അയൽപക്കമാണ് ആഗ്രഹിക്കുക, കുറഞ്ഞപക്ഷം സമാധാനപരമായ ഒരു അയൽപക്കം ആഗ്രഹിക്കുന്നു, ജയശങ്കർ പറഞ്ഞു. സിംഗപ്പൂരിൽ 3 ദിവസത്തെ സന്ദർശനത്തിനിടെ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള തന്റെ പ്രഭാഷണത്തിന് ശേഷം ചോദ്യോത്തരവേളയിലാണ് പാകിസ്ഥാനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞത്. ഭരണകൂടത്തിന്റെ ഉപകരണമായി ഭീകരതയെ ഉപയോഗിക്കുന്ന, എന്നാൽ അക്കാര്യം മറച്ചു വെക്കാത്ത ഒരു അയൽക്കാരനോട് നിങ്ങൾ എങ്ങനെ ഇടപെടും? എസ് ജയശങ്കർ ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, ഫണിഷൻ മീഡിയ.